എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്ക് കുറച്ച് പ്രോബ്ലംസ് ഞാൻ തന്നിരുന്നു അത് കുറച്ച് പേരും കൂടി ചെയ്ത് കാണിക്കാനുണ്ട് പക്ഷേ ഇന്ന് ഞാൻ അത് ചെയ്യുന്നില്ല കാരണം അത് നിങ്ങൾ ട്രൈ ചെയ്യുമോ ഞാൻ കിട്ടിയില്ലെങ്കിൽ ഞാൻ അത് എല്ലാ പ്രോബ്ലംസും കൂടി ചെയ്ത് ഒരിക്കലും നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുന്നതായിരിക്കും ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക് എടുക്കാൻ പോവാണ് ഹൗ ടു ഡ്രോ ട്രയാംഗിൾ ഹാവിംഗ് ഏരിയ ഈക്വൽ ടു ദാറ്റ് ഓഫ് എ ഗവൺ കോഡിലാട്രൽ ഈക്വൽ ടു ദാറ്റ് ഓഫ് എ ഗവൺ കോഡിലേട്രൽ ഹെഡിങ് കൺസ്ട്രക്ട് എഡ് ട്രയാംഗിൾ ഹാവിംഗ് ഏരിയ ഈക്വൽ ടു ദാറ്റ് ഓഫ് എ ഗിവൺ ക്വാഡ്രിലാട്രൽ ക്വാഡ്രിലാട്രൽ എന്നാണ് ഹെഡിങ് നമ്മുടെ കൺസ്ട്രക്ട് എ ട്രയാങ്കിൾ ഹാവിംഗ് ഏരിയ ഈക്വൽ ടു ദാറ്റ് ഓഫ് എ ഗിവൺ ക്വാഡ്രി ലാട്രൽ എന്നാണ് ചെയ്യേണ്ടത് ഒരു ക്വാഡ്രലാട്രൽ തരും അതിന് ഈക്വൽ ഏരിയയിലുള്ള മറ്റൊരു ട്രയാങ്കിൾ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം ഇത് നമ്മൾ പഠിച്ച ഈ ചാപ്റ്ററിൽ പഠിച്ച ഒരു പ്രധാനപ്പെട്ട പോയിന്റ് നമുക്കറിയാം രണ്ട് ൈൻസിനുള്ളിൽ സെയിം ബേസ് ആയിട്ടുള്ള ട്രയങ്കിളും അതിന്റെ തേർഡ് വെട്ടക്സ് അതിന്റെ ആണെങ്കിൽ ഈ ട്രയങ്കിൾസിനെല്ലാം ഈക്വൽ ഏരിയ എന്നുള്ള പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചു കഴിഞ്ഞു അത് ആ ഉപയോഗിച്ചാണ് നമ്മൾ ഈ കണക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അപ്പം ആദ്യം എന്ത് വേണം നമുക്കൊരു കോഡിലാറ്ററിൽ വേണം ഇവിടെ കോഡലാറ്ററിന്റെ മെഷേഴ്സൊന്നും തന്നിട്ടില്ല കോഡലാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് ഫോർ സൈഡ് പോളികനാണ് കോഡിലാട്രൽ സോ യു ഡ്രോ എ കോഡിലേട്രൽ ഇഷ്ടമുള്ള ഇതിലെ കോട്ടലായിട്ടിൽ വരയ്ക്കാം എങ്ങനെ വഴി വരയ്ക്കാം എങ്ങനെ വരയ്ക്കാൻ അറിയില്ലേ ആ എല്ലാവരും ഒരു കോട്ടലായിട്ടിൽ വരയ്ക്കൂ ഇഷ്ടമുള്ള ഇതിലെടുത്ത് വരച്ചോളൂ ഇങ്ങനെ വരച്ചോളൂ ഓക്കെ അപ്പം എല്ലാവരും ഒരു കോഡിലേറ്ററിൽ വരച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ക്ലിയർ ഇനി നമ്മൾ അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇത് തന്നിട്ടുണ്ടായിരിക്കും നോ വി ആർ ഗോയിങ് ടു ഡ്രോ എ ഡയഗണൽ ഓഫ് ദിസ് കോഡിലേറ്റർ ഈ ഒരു ഡയഗണൽ വരയ്ക്കാണ് ഡയഗണൽ അറിയാം ഒരു വെർട്ടീസസ് നിന്ന് അതിൻ്റെ ആൾട്ടർനേറ്റ് വെർട്ടീസസുകളിലേക്ക് വരയ്ക്കുന്ന ലൈനെയാണ് നമ്മൾ ഡയഗണൽ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ഇവിടെ എയിൽ നിന്ന് സിയിലേക്ക് ഒരു ഡയഗണൽ നമുക്ക് വരച്ചു വരയ്ക്കാം എയിൽ നിന്ന് സിയിലേക്ക് ഒരു ഡയഗണൽ വരച്ചു വരച്ചോളൂ വേഗം ഡ്രോ എ ഡയഗണൽ ക്ലിയർ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വി ആർ ഗോയിങ് ടു ഡ്രോ എ ലൈൻ പാരലൽ ടു എസില ടു എ സി ത്രൂ ഡി എ സിക്ക് പാരലായിട്ട് ഡിയിൽ കൂടെ ഒരു പാരലൈനെ വരയ്ക്കുക പാരലൈൻ വരയ്ക്കാൻ പഠിപ്പിച്ചിട്ടില്ലേ എങ്ങനെയാണ് നമ്മൾ അപ്പൊ നിങ്ങൾ പുസ്തകം ചെരിച്ചു പിടിക്കേണ്ടി വരും ചെരിച്ചു പിടിച്ച് ഇവിടെ സ്കോർ വെച്ച് ഇത് പതുക്കേനെ മൂവ് ചെയ്ത് മൂവ് ചെയ്ത് ഡിയിൽ കൂടെ വരയ്ക്കേണ്ടി വരും അപ്പൊ സ്കോർ ഉപയോഗിക്കണം അത് ഞാൻ ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് പേർലൈൻസ് വരയ്ക്കാതെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിൽ എല്ലാവരും സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിതേ ഈ ലൈനിൽ നിന്ന് ഇപ്പം സ്കെയിലൂടെ വയ്ക്കുക സ്കെയിലൂടെ കറക്റ്റ് ആയിട്ട് വെക്കുക സെറ്റ് സ്ക്വയർ വയ്ക്കുക മൂവ് ചെയ്ത് മൂവ് ചെയ്ത് ഡീൽ കൂടെ വരയ്ക്കണം അപ്പോൾ ഞാൻ മാഷം കൂടെ വളരെ ഈസി ആയിട്ട് വരയ്ക്കാൻ പോവുകയാണ് പേർ നിങ്ങൾ അതുപോലെ വെറുതെ വരയ്ക്കരുത് നിങ്ങൾ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് വേണം പുസ്തകം ചെരിച്ചു പിടിച്ച് എ സി എന്ന ലൈനിൽ ഡീൽ ഡീലൂടെ വരയ്ക്കണം ഞാൻ ഞാൻ ഈസി ആയിട്ട് വരയ്ക്കാൻ പോവാണ് പാരലൈൻ ഉണ്ടോ നിങ്ങൾ അതുപോലെ വരയ്ക്കരുത് യെസ് ഇപ്പൊ എ സി എന്ന് പറഞ്ഞ ലൈനും ഇപ്പൊ വരച്ചിട്ടുള്ള ഇപ്പൊ ഈ ലൈനും അത് ആണ് ബോത്ത് ആർ പേരല ക്ലിയർ പാരലൈൻസ് വരയ്ക്കണം എ സിക്ക് പാരലായിട്ട് ഡിയിൽ കൂടെ കടന്നു പോകുന്ന ഒരു ലൈൻ വരയ്ക്കുക യൂസിങ് സെറ്റ് സ്ക്വയർ ക്ലിയർ ഓക്കെ ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യണ്ടേ ഈ ബി സി എന്ന് പറഞ്ഞ ഇവിടെ ലൈൻ ഉണ്ടല്ലോ ബി സി ഈ ബി സി എന്ന് പറഞ്ഞ ലൈനിനെ ഇവിടെ നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോ എന്ത് സംഭവിക്കും എക്സ്റ്റെൻഡ് ചെയ്യുമ്പോ എന്താ സംഭവിക്കി എന്ന് പറഞ്ഞ ലൈനിനെ നീട്ടാൻ പോവാണ് നീട്ടിക്കോളൂ ഓക്കെ അപ്പോൾ വരച്ചോ ഈ ബി സി എന്ന് പറഞ്ഞ ലൈൻ നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്തു എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇവിടെ ഇവിടെ വരുന്ന ഈ പാരൽ ലൈൻസുമായിട്ട് മീറ്റ് ചെയ്തു ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കാം മാഷിപ്പുടയിൽ പേര് കൊടുത്തത് ഈന്ന് പേര് കൊടുത്തു നിങ്ങൾ പേര് കൊടുത്തോളൂ ഈന്ന് പേര് കൊടുത്തുള്ളൂ അപ്പോൾ ഒന്നുകൂടി പറയാം എ സിക്ക് പാനൽ വരച്ചു ഡീൽ കൂടെ എന്നിട്ട് ഈ ബി സി എന്ന് പറഞ്ഞ ലൈനിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തു ഈ ലൈനിൽ കൂട്ടിമുട്ടാനായിട്ട് ഓക്കെ യെസ് നമുക്ക് എന്താ വേണ്ടത് ഈ കോർഡിലേറ്ററൽ എ ബി സി ഡി എന്ന് പറയുന്ന എന്റെ ഏരിയ ഇപ്പൊ ഏത് രണ്ട് ഏരിയക്ക് തുല്യമായിരിക്കും എന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് ഏത് രണ്ട് ഏരിയക്ക് തുല്യമായിരിക്കും ഓക്കെ അപ്പൊ ഏരിയ ഓഫ് കോർഡിലേറ്റൽ എ ബി സി ഡി അതാണ് ഇവിടെ എഴുതിയിൽ കോർഡിലേറ്ററൽ എ ബി സി ഡി ഈക്വൽ ടു ഏതൊക്കെ ഏരിയാസ് കൂടിയതായിരിക്കും ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി കണ്ടോ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ സി ഡി അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത് ശ്രദ്ധിച്ചോളൂ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി പ്ലസ് ഏരിയ ഓഫ് ട്രാങ്കിൾ എ സി ഡി ക്ലിയർ ഓക്കെ ഓക്കെ ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോണത് ിൽ നിന്ന് ഇവിടുന്ന് ഇവിടുന്ന് എ യിൽ നിന്ന് കണ്ടോ എ യിൽ നിന്ന് നമ്മൾ ഇയിലോട്ട് ഒരു ലൈൻ വരയ്ക്കണു ഇയിലോട്ട് ഒരു ലൈൻ വരയ്ക്കണം കണ്ടോ എ യിൽ നിന്ന് ഇയിലോട്ട് ഒരു ലൈൻ വരയ്ക്കണോ ക്ലിയർ എ യിൽ നിന്ന് ഇയിലോട്ട് സോ ഡ്രോ എ ലൈൻ എ ഇ ദീസ് ഡ്രോ എ ലൈൻ ഫ്രം എ ടു ഇ

റിലേഷൻ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ നമ്മൾ എന്താ ചെയ്തത് നമുക്ക് നമ്മുടെ സ്റ്റെപ്പിലേക്ക് തിരിച്ചു പോകാം നമ്മൾ എന്താ ചെയ്തത് ആദ്യം നമുക്ക് ക്വാർഡിലേറ്ററിൽ എ ബി സി ഡി ഉണ്ടായിരുന്നു ആദ്യം നമ്മുടെ ക്വാർഡർ ആദ്യം നമ്മുടെ ക്വാർഡർ ലാറ്ററിൽ എ ബി സി ഡി നമുക്ക് ഉണ്ടായിരുന്നു അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു എ സിക്ക് പേരൽ ഡി കൂടെ ലൈൻ വരച്ചു അല്ലേ പിന്നെ നമ്മൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്തു പിന്നെ എയിലെ നീയിലേക്ക് വരച്ചു സോ യു ഗോട്ട് ടു ട്രയാങ്കിൾസ് കണ്ടോ എ ഡി സിയും എ സിയും കണ്ടോ ഒന്ന് പറയൂ രണ്ടിന്റെയും ബേസ് എന്താണ് രണ്ടിന്റെയും ബേസ് ഏതാണ് എ സി ആണോ യെസ് ഇനി ഈ രണ്ട് ട്രയാങ്കിളിലും തേർഡ് വെർട്ടക്സ് എവിടെ കിടക്കുന്നത് തേർഡ് വെർട്ടക്സ് എവിടെയാ കിടക്കുന്നത് ഈ ഡി എന്ന് പറഞ്ഞ ലൈൻ ഈ ഡി എന്ന് പറഞ്ഞ ലൈൻ എ സിക്ക് പാരലാണോ ആണോ അല്ലേ അപ്പൊ നമ്മൾ എന്താ പഠിച്ചത് ഈ രണ്ട് ട്രയാങ്കിളിലും എന്ത് തുല്യമാവുന്ന പഠിച്ചത് ഏരിയ ആ അപ്പൊ ഫോർ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി സി ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ എ സി ഇ ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ എന്ത് കണ്ടു പോയ ട്രയങ്കിളിന്റെ ഏരിയയും എ സി എന്ന് പറഞ്ഞ ട്രാങ്കിളിന്റെ ഏരിയയും ഈക്വൽ ആയി കിട്ടി ഇറ്റ് ഇനി നിങ്ങൾ നോക്കൂ ഈ എ ഡി സി എന്ന് പറഞ്ഞ ട്രയാങ്കിള് ഏതിന്റെ ഭാഗമായിരുന്നു ഏതിന്റെ ഭാഗമായിരുന്നു നമ്മൾ ആദ്യം ഏതാ വരച്ചത് ശരിക്കേ കോഡിനേറ്റർ അല്ല വരച്ചത് അതിന്റെ ഒരു പോർഷനിലല്ലായിരുന്നു എ ഡി സി എന്ന് പറയുന്നത് ക്ലിയർ ആണോ ആണോ അപ്പൊ അതിങ്ങനെ മനസ്സിലാവുക അതിന്റെ ആയിരുന്നു എങ്ങനെ മനസ്സിലാവുക അതിന്റെ ആയിരുന്നു നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ എ സി എന്ന് പറഞ്ഞ ട്രാങ്കിളും എ ഡി എന്ന് പറഞ്ഞ എ ഡി സി എന്ന് പറഞ്ഞ ട്രാങ്കിളും നമുക്ക് നോക്കി നോക്കാം കേട്ടോ ഒന്ന് ശ്രദ്ധിച്ചോളൂ കണ്ടോ കണ്ടോ സെയിം അല്ലേ ഏരിയ സെയിം ആണോ രണ്ടിൻ്റെ ഏരിയ സെയിം ആണോ അതിലിപ്പോൾ നമ്മൾ പഠിച്ചത് കണ്ടോ ചാർന്നിരിക്കണോന്ന ഓക്കെ യെസ് അപ്പോ ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കി നോക്കൂ ഇവിടെ നിങ്ങൾക്ക് വേറൊരു ബിഗ് ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട് അതിന്റെ പേര് പറയാൻ പറ്റുമോ ബിഗ് ട്രയാംഗിൾ കിട്ടിയിട്ടുണ്ട് ഏതാണ് എ ബി ഇ എന്ന് പറഞ്ഞ വലിയ ട്രയാങ്കിൾ കിട്ടിയതാണ്ടോ നിങ്ങൾ എ ബി ഇ ഇതേ എ ബി ഇ എന്ന് പറഞ്ഞ വലിയൊരു ട്രാങ്കിൾ കിട്ടിയിട്ടുണ്ട് കണ്ടോ ഓക്കെ അങ്ങനെയാണെങ്കിൽ ആ ട്രയാങ്കിളിന്റെ ഏരിയ ഏതൊക്കെ ട്രയാങ്കിളിന്റെ ഏരിയ കൂടിയതായിരിക്കും പറയൂ ഏരിയ പ്ലസ് എ സിടെ ഏരിയ കൂടിയതാണോ ആണോ അല്ലേ പക്ഷെ എ സിയുടെ ഏരിയ എന്ന് പറയുന്നത് എന്തുള്ളൂ എ ഡി സി അപ്പൊ അത് ഒരു ക്വാർഡിലേറ്റർ അല്ലായിരുന്നു അപ്പൊ ആ ക്വാഡിലേറ്ററിന്റെ ഏരിയ എന്ന് പറയുന്നത് നമ്മളിപ്പോ ഷോട്ടം ചെയ്ത് എങ്ങനെയാക്കി എ ബി സിയുടെ ഏരിയ പ്ലസ് എ സിയുടെ ഏരിയ എ ബി സിയും കൂടി ചേർന്നാൽ നിങ്ങൾക്ക് വലിയൊരു ട്രയാങ്കിൾ കിട്ടിയില്ലേ എ ബിഇ എന്ന് പറഞ്ഞ ട്രയാങ്കിൾ കിട്ടിയോ കിട്ടിയില്ലേ അപ്പോ നമ്മുടെ എ ബി സി ഡി എന്ന് പറഞ്ഞ കോർഡലാറ്ററിന്റെ ഏരിയക്ക് തുല്യമല്ലേ എ ബിഇ ഏരിയ ആണോ അല്ലേ ഇതാണ് കൺസ്ട്രക്ഷൻ പറയുന്നത് സോ യു ഗോട്ട് എ ട്രയാങ്കിൾ എ ബിഇ ഹാവിംഗ് ഏരിയ ഈക്വൽ ടു ദാറ്റ് ഓഫ് കോഡലാട്രൽ എ ബി സി ഡി ക്ലിയർ സോ വൺസ് മോർ അവർ ക്വസ്റ്റിൻ ഈസ് ഹൗ ടു ഡ്രോ എ ട്രയാങ്കിൾ ഹാവിങ് ഏരിയ ഈക്വൽ ടു ദാറ്റ് ഓഫ് എ ഗൺ കോഡലാട്രൽ എന്ന് പറഞ്ഞാൽ എ ബി സി ഡി എ ബി സി ഡി എന്ന കോഡലാറ്ററിനെ ഈക്വൽ ഏരിയയിലുള്ള മറ്റൊരു ട്രയാങ്കിൾ നമ്മളെങ്ങനെ കൺസ്ട്രക്ട് ചെയ്യണു ഇതാ ഇതായിരുന്നു നമ്മുടെ ചോദ്യം അപ്പോൾ സ്റ്റെപ്സ് ഒന്ന് ആദ്യം നിങ്ങൾ ഇഷ്ടമുള്ള ഒരു കോഡലാറ്റിൽ വരച്ചു എ ബി സിസ് എ ഗിവൻ കോർഡലാട്രൽ കോഡലാറ്ററിൻ്റെ സൈഡൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരച്ചു ദൻ യു ഡ്രോ എ ഡയഗണൽ അത് ഇങ്ങനെയും വരയ്ക്കാം ഇങ്ങനെയും വരയ്ക്കാം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കേസ് എവിടെ നിന്ന് വരച്ചാലും ഇപ്പം എ എ സി എന്നുള്ള ഡയഗണലാണ് നമ്മൾ വരച്ചത് ആ ഡയഗണലിന് പാരൽ ആയിട്ടുള്ള മറ്റൊരു ലൈൻ ഏതി കൂടെ ഡീൽ കൂടെ വരച്ചു അത് ഏത് ഉപയോഗിച്ച് വരയ്ക്കണം സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് നിങ്ങൾ വരയ്ക്കണം ഓക്കേ അത് കഴിഞ്ഞ് നമ്മുടെ ഏരിയ ഓഫ് കോർഡലാട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ ഏരിയ ഓഫ് കോഡലാറ്റൽ എ ബി സി എന്ന് പറഞ്ഞാൽ എ ബി സി എന്നുള്ള ട്രയങ്ങിന്റെ ഏരിയയും എ ഡി സി എന്നുള്ള ട്രയങ്ങളിൻ്റെ ഏരിയയും കൂടി അത് നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ എ യിൽ നിന്ന് നമ്മൾ ലൈൻ വരയ്ക്കാൻ പോവാ ഇയിലേക്ക് പക്ഷെ ഇ എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടായത് ഈ ബി സി എന്ന് പറയുന്ന ലൈൻ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തു അത് ഇയില് കൂട്ടിമുട്ടി എന്നിട്ട് എ യിൽ നിന്ന് ഇയിലേക്ക് നമ്മൾ ലൈൻ കണക്ട് ചെയ്തു ഓക്കെ ദു ഗോട്ട് എ ട്രാങ്കിൾ എ സി ഇ എ സി എന്നുള്ള ട്രാങ്കിൾ കിട്ടി ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ എ ഡി സി എന്ന് പറഞ്ഞ ട്രയാങ്കിളും എ സി എന്ന് പറഞ്ഞ ട്രയാങ്കിളിനും എന്തെങ്കിലും കോമൺ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടോ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് എന്താണ് ഹാവ് എ ബേസ് കോമൺ കോമൺ ബേസ് ആണ് എ സി എന്നുള്ളത് ഇനി അവരുടെ തേർഡ് വർട്ടെക്സ് ഒന്ന് നിങ്ങൾ നോക്കി നോക്കൂ എവിടെയാ എടുക്കുന്നത് ഈ പാല ലൈനിലല്ല എടുക്കുന്നത് ആയതുകൊണ്ട് അവരുടെ ഏരിയ എന്തായിരിക്കും തുല്യമായിരിക്കും ഫോർ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഡി സി ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ എ സി അപ്പൊ നിങ്ങൾക്ക് സംശയം തോന്നും ശരിയാണോ അപ്പൊ നിങ്ങൾ നോക്കി നോക്കാം ആ നമുക്ക് എന്ത് ട്രയാങ്കിളിന്റെ ഏരിയയും എ ഡി സി എന്ന് പറയുന്ന ട്രാങ്കിളിന്റെ ഏരിയയും എന്ന് തുല്യമാണ് മനസ്സിലായി ഓക്കെ ഇപ്പൊ നിങ്ങൾക്ക് യു ഗോട്ട് എ ബിഗ് ട്രയാങ്കിൾ ഏതാണത് എ ബിഇ ട്രാങ്കിൾ കിട്ടി നോക്കി നോക്കൂ ഈ ട്രയാങ്കിൾ രണ്ടെണ്ണം കൂടി ചേർന്ന ഏതൊക്കെയാണ് എ ബി സി പ്ലസ് എ സി അപ്പോൾ ഏരിയ ഓഫ് ട്രയങ്കിൾ അല്ല ഏരിയ ഓഫ് കോട്ടർ ലാറ്റൽ എ ബി സി ഡി എന്ന് പറയുന്നത് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സിയും ഏരിയ ഓഫ് ട്രയാങ്കിൾ എ സിയും കൂടി ചെന്നാൽ അതെങ്ങനെ വന്നു എങ്ങനെ വന്നു ശരിക്കും പറഞ്ഞാൽ കോട്ടർ എന്ന് പറയണത് എ ഡി സി വന്നതാണ് പക്ഷേ എ ഡി സിക്ക് പറഞ്ഞാൽ നമുക്ക് എന്ത്ന്ന് എഴുതാം എ സി എന്ന് എഴുതാം കാരണം നമ്മൾ അതിന്റെ പ്രോപ്പർട്ടി പഠിച്ചു അപ്പോൾ എ ബി സി എന്ന് പറഞ്ഞ ട്രാങ്കിളും എ സി എന്ന് പറഞ്ഞ ട്രാങ്കിളും കൂടി കൂടി കഴിഞ്ഞാൽ നമുക്ക് ഏത് ട്രാങ്കിൾ കിട്ടുക ഇത് ഇക്കോട്ടെ ബിഗ് ട്രാങ്കിൾ എ ബി ഇ ദിസ് ഇസ് ദ വേ ടു കൺസ്ട്രക്ട് എ ട്രയാങ്കിൾ ഹാവിങ് ഏരിയ ഈക്വൽ ടു ദാറ്റ് ഓഫ് എ ഗൺ കോഡ ലാട്രൽ അപ്പം നിങ്ങൾ കോഡ ലാറ്ററിനെ ഒരു ഡയഗണിൽ വരച്ച് അതിന് പാരലായിട്ട് വരയ്ക്കുക മറ്റേ ബേസ് എക്സ്റ്റെൻഡ് ചെയ്യുക എന്നിട്ട് യോജിപ്പിച്ച് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ ട്രയാങ്കിൾ ഇതാണ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഒന്നും കൂടി നിങ്ങളത് ഞാൻ ഈ ഐഡിയ നിങ്ങൾ തന്നെ വരച്ച് പഠിക്കുക എന്നിട്ട് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക ഓക്കെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു അതിനുശേഷം കൂടുതൽ കണക്കുകൾ തരുന്നതായിരിക്കും നന്ദി നമസ്കാരം